ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഡബിൾ നാക്കിൻ്റെ ഈ കൂട് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ തയ്ച്ചേച്ച് ഞങ്ങൾ കുഴ എലിയെ കൊണ്ടൊരു ശല്യം. അപ്പം ഞങ്ങളത് ഈ പറ്റുപാടത്ത് വെള്ളം കയറ്റിയാണ്. അവിടെ എല്ലാം കിളിപ്പിച്ച് വെള്ളം കയറ്റിട്ടിരിക്കും വിതയ്ക്ക്. ആ പാടത്ത് ഞങ്ങൾ ഈ വെള്ളം കയറ്റുന്നതിനനുബന്ധിച്ച് ചില്ലറ മീനൊക്കെ ഉള്ളത് ഇളകി ഇളകി ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാര്യമൊക്കെ ഉള്ളു, കൂടുതലൊന്നും ഇല്ല. അതിന് ഞങ്ങൾ എന്തായാലും ഈ ഡബിൾ നാക്ക് ഒന്ന് വെക്കുക. നാളെ എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓ, എൻ്റെ ഉക്കുമാൻ്റെ കൈക്കിട്ട് ചൂണ്ട കൊണ്ട്. നീ ചൂണ്ട ശ്രദ്ധിക്ക്. കാണുന്നില്ലേ? അതെയല്ലേ? ആ ഈ തീ വായുന്നത് മാറ്റിയത് അവിടെ നിന്ന്. ഇളക്കണ്ടേ വന്ന് മാറ്റിയത്. അച്ഛാമ്മ, നമ്മൾ കൂടെല്ലാം വെച്ച് കഴിഞ്ഞ് നേരം നമ്മളൊന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയാണ്. നമുക്ക് നോക്കാം ഇവിടെ എന്നാ കിട്ടുമെന്ന്. പ്രതീക്ഷയൊന്നുമില്ല. അപ്പം മീൻ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഒരു വര വെക്കുന്നതായിരിക്കും. ഓക്കെ, ഉണ്ടോ? ഒറ്റ കിട്ടും, വാള പെട്ടെന്ന് പോകത്തില്ല. ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഒരു പാടത്ത് വന്നാണ്. അവിടെ വന്നപ്പോഴത്തേക്കും മീൻ പിടുത്തം കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് ഒരു ചെറിയ വാളയെ കണ്ടിട്ട് ചേട്ടൻ ഒറ്റയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോകണം. വരാതെ വെക്കുന്നില്ല. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ഞങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഒരു തൂവും പോലെ ഇട്ടിരിക്കുന്നത് നോക്കാം. അതിൽ എണ്ണ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് കൂട് വെക്കാൻ പോകാം. അപ്പോൾ നമ്മളൊരു വല കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വല പൊക്കാനുള്ള പരിപാടിയിലാണ് വിനീഷ് ഇതേ വല പൊക്കാനായിട്ട് ഇറങ്ങി കിടക്കുക. വല ഉണ്ടോ? ഏവച്ചാൻ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയത്. നീർക്കോലിയോ? എന്നാടാ നോക്ക്, അതെന്നെ നോക്ക്. മൂർക്കാണോ നീർക്കോലിയാണോ? കെട്ടപ്പടി, കെട്ട അങ്ങ കെട്ടപ്പടി. നീ പിടിക്കരുത്, അങ്ങ കെട്ടപ്പടി. ഇടയ്ക്ക് പിടിക്ക, ഇറങ്ങി. ഇതാണ് വിട്. എന്നിട്ട് എന്നെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടോ? പിന്നെ ഇതിനെ നീർക്കോലിയോ വലക്കകത്ത് കെട്ടപ്പടിയാ? കെട്ടപ്പടിച്ച് ഇടയ്ക്ക് പിടിക്കരുത്. ഫോട്ടോ എടുക്കാം. അത് വറക്കാങ്കിൽ എന്നാ ടേസ്റ്റ് എന്നറിയോ? പിന്നെ ടേസ്റ്റ് എല്ലാത്തിനും. പിന്നെ അവിടെ ആണ്ട് അവനെ ടാഗ് ചോദിച്ചോ, മനുഷ്യന്റെ അടുത്ത് എത്ര കടി കൊണ്ടിരിക്കും. ജോർജ് ബുഷിന്റെ അടുത്ത് വരെ ഭൂമിക്കാറും. ഞാൻ അങ്ങോട്ട് തുമ്പ വായ അങ്ങോട്ട് വെക്ക്. എന്നൊരു കലം വെച്ച് വാലയുടെ തുമ്പ് ആ വെക്ക്. പുള്ളിക്ക് അതിനകത്ത് മേൽക്കോലി എടുക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ട്.
നിങ്ങൾക്ക് ഇവിടെ കരയ്ക്ക് നിന്ന് വെള്ളം മുടിക്കാൻ നിങ്ങൾക്ക് കരയ്ക്കെന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞ് അങ്ങോട്ടാണേ ചാടി പോകട്ടെ എല്ലാ മുഖങ്ങളും ഉണ്ട്. എല്ലാ മുഖം പിടിക്കോ. അജോയ്ക്ക് നീർക്കോലി ഉൾപ്പെടെ കൊടുത്തേക്ക. എന്നാ ഉണ്ട് കണ്ടോ? അല്ലോ കണ്ടോ? കണ്ടു. ആ എന്നാ കണ്ടോ ചോദിച്ചു. കഴിഞ്ഞ കാലത്ത് കുറവൊന്നുമില്ലേ. ഇതിനാണ് അത് വീണ്ടും ഇല്ലാതെ തന്നെ വന്നു വരും. കുറുവയുടെ വലുപ്പം കണ്ടു. ശക്കർ വളർത്തുന്ന സാധനോ കൊണ്ട കൂറിയത്തില്ലേ നോക്കടാ. അപ്പ പെറുക്കുക കൊണ്ടോക്കും. അജോയുടെ വയൽ കെട്ടി നല്ല സൂപ്പറാ കേട്ടോ. മീൻ ചാകര ആരാ വില കിട്ടിയേ? വേണോ? വേണ്ട. എന്നാ സാധനം ഒന്ന് നോക്കിയേണ്ട. കുറുവാ കൈപ്പറി ഐറ്റ സാധനമാണ്. ഫ്രഷ് സാധനം കേട്ടോ. വല നോക്കി എടുത്താ പിന്നെ ഫ്രഷ് സാധനം. അത് കൊണ്ടുപോട്ടെ. മച്ചാമാരെ നമ്മളാണ്ടേ, നമ്മുടെ ആ വല പൊക്കിയിട്ട് ഒരു നല്ലൊരു പാമ്പിനെയും കിട്ടി, കുറച്ച് കുറവായും കിട്ടി. പാമ്പിനെ ഇവിടെ വിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മൾ കൂടെ നോക്കാം എന്നാ കിട്ടും നോക്കാം. കാരണം ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അറിഞ്ഞു വന്നാൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ വേണ്ട ഈ കൂട് നോക്കാം. ഞാൻ കിട്ടുന്ന അറിയില്ലേ, കിട്ടും പ്രതീക്ഷിക്കുന്നു. കൂട് കണ്ടിട്ട് രസം ഒന്നും കാണുന്നില്ല. ഞാൻ ഇടിച്ച പാടൊക്കെ ഉണ്ട്. ഒന്നുമില്ലേ. ഇതാണ് വീഡിയോ കേട്ടോ. നമ്മൾ എന്നും മീൻ കിട്ടണമെന്നില്ല. ഞങ്ങള് 900 വരെ പോയിട്ട് വന്നതാണ്, പാടത്ത് പോയിട്ട് വന്നതാണ്. അവിടെ പോയിട്ട് ഒന്നും ഒരു വര വെച്ചതില്ല. ഞങ്ങൾ തിരിച്ചു പോലും. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിർത്തി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.